കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന നാല് യുവാക്കൾ ഒരു ഉച്ച കഴിഞ്ഞ സമയം ഒരു ജീപ്പിൽ വാഗമൺ സന്ദർശിക്കാനായിട്ട് പോവുകയുണ്ടായി. കാരണം അന്ന് രാവിലെ ഒരു ചെറിയ സമരത്തിൻ്റെ ഭാഗമായി പണിമുടക്കിയതിന് ശേഷം ഉച്ച കഴിഞ്ഞത്തെ സമയം വളരെ ചുരുക്കമായി അവർക്ക് ഫ്രീ ആയി കിട്ടാറുള്ളൂ. അങ്ങനെ ഫ്രീ ആയി കിട്ടിയ ഒരു ദിവസം നല്ല കുട്ടികളാണ് നാല് പേരൊന്നിച്ച് ചേർന്ന് ഒരാളുടെ വണ്ടിയിൽ വാഗമൺ കാണാനായിട്ട് പോവുകയുണ്ടായി. ഉച്ച കഴിഞ്ഞ സമയമായി. അവരിവിടെ നിന്ന് പോയപ്പോൾ തന്നെ 2:30 ആയി കഴിഞ്ഞിരുന്നു. സീനിയറായിട്ടുള്ള ഒരു ഡോക്ടർ അവരോട് ചോദിച്ചു, കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവിടെ മഞ്ഞ് കൊണ്ട് മൂടും, കുറച്ചും കൂടെ നേരത്തെ പോകുമായിരുന്നെങ്കിൽ നന്നായിരുന്നു, പോയി പെട്ടെന്ന് തിരിച്ചു വരാം, നാല് പേരുണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് ഇവരിവിടെ നിന്ന് യാത്ര തിരിച്ചത്. നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും, ആ നാല് പേര് പോയതിൽ 3 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അന്ന് ഹെയർ പിൻ കാറ് പോലെയുള്ള വളവുകളിലൂടെ വണ്ടി പോയപ്പോൾ പെട്ടെന്ന് മഞ്ഞ് വന്ന് മൂടുകയും ഒരുപക്ഷെ കാഴ്ച ക്ലിയറിലായി പോയത് കൊണ്ടായിരിക്കാം വണ്ടി ഒരു വളവിൽ ഇടിച്ച് നിൽക്കുകയും 4 പേരും വണ്ടിയിൽ നിന്ന് തെറിച്ച് താഴോട്ട് പോവുകയും ചെയ്തു. താഴെ എന്ന് പറഞ്ഞാൽ കൊക്ക പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അങ്ങോട്ട് നല്ല ഇരുട്ട് വീണ സമയത്ത് ഒരു 6:30 ആയിട്ട് ഉണ്ടാവും, ആ സമയത്താണ് വണ്ടി ആക്സിഡൻ്റ് ആകുന്നതും ഈ 4 പേര് തെറിച്ച് താഴോട്ട് പോകുന്നതും. ജനവാസം ഒട്ടുമില്ലാത്ത ഒരു പ്രദേശമായതിനാൽ ആർക്കും ഇവരുടെ നിലവിളി കേൾക്കാറായില്ല. സഹപാഠികളും കൂട്ടുകാരും കൺമുമ്പിൽ കൂടെ താഴോട്ട് അഗാധമായ ഗർത്തത്തിലോട്ട് പതിക്കുന്നത് കണ്ടിട്ടുണ്ടാവാം. ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. രക്ഷപ്പെട്ട ആളുടെ അമ്മ എൻ്റെ സഹപ്രവർത്തകയോട് പറഞ്ഞ് അറിഞ്ഞ ഒരു കാര്യമാണ് ഞാനിന്നിവിടെ നിങ്ങളോട് പറയുന്നത്. വേറെ നാളുകൾക്ക് ശേഷമാണ് ഈ പയ്യൻ പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു വന്നത്. വീഴ്ചയുടെ ആഘാതത്തിൽ ഒരു മരത്തിൻ്റെ കമ്പിൽ പിടുത്തം കിട്ടിയതുകൊണ്ട് ആ കമ്പിൽ തൂങ്ങി ഇങ്ങനെ കിടക്കുമ്പോൾ വല്ലാതെ ഭയന്നെങ്കിലും കൂട്ടുകാർ തൻ്റെ പേര് വിളിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നത് ഉപബോധ മനസ്സിൽ അറിഞ്ഞ ഒരു പയ്യൻ്റെ ഭീതി എന്തുമാത്രമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഈ കമ്പിൽ കുറേ സമയം തൂങ്ങി ഇങ്ങനെ കിടന്നിട്ട് ഓരോ വേരിലും പിടിച്ച് കയറുമ്പോൾ കുത്തനെയുള്ള കയറ്റമാണ്. കുറേ താഴോട്ട് പോരും, പിന്നെ എങ്ങനെയോ പിടിച്ച് കയറുന്ന ഒരു സമയം. ഈ സമയം ഈ രക്ഷപ്പെട്ട യുവ ഡോക്ടറുടെ അമ്മ എന്നും മകനെ ഫോണിൽ വിളിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. 8:30 മോനെ ഫോണിൽ വിളിച്ച് കുശലാന്വേഷണം നടത്തുന്ന അമ്മ അന്ന് 8:30 തുടങ്ങി 9:30 ഫോണിൽ മാറി മാറി വിളിച്ചിട്ടും പരിധിക്ക് പുറത്ത് എന്നുള്ള ഒരു ഉത്തരമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. മോനിങ്ങനെ ഒരു സ്ഥലത്ത് പോയത് അമ്മ അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പോക്കായിരുന്നു. അമ്മയുടെ അനുഭവം അമ്മ വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. 9:30 മോനെ ഫോണിൽ കിട്ടാതായപ്പോൾ ഉറ്റ സുഹൃത്തിൻ്റെ ഫോണിൽ വിളിച്ചപ്പോഴും ഇതേ മറുപടി തന്നെ, പരിധിക്ക് പുറത്ത് എന്നുള്ള മറുപടി കിട്ടിയതോടെ അമ്മയുടെ ആകുലത വർദ്ധിച്ചു. അമ്മ വീടിൻ്റെ മുറ്റത്തുകൂടി നടന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. എന്നാൽ ജപമാല, ചരടുകൊണ്ടുള്ള ജപമാല പല കെട്ടുകളായിട്ട് പിണഞ്ഞ് 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 കിടക്കുന്നത് അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു. ഈ കെട്ടുകൾ ഓരോന്നും അഴിക്കാൻ തന്നെ ഒരു 15 മിനിറ്റോളം സമയമെടുത്തു. ഇതെന്താണ് ഇന്ന് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ജപമാല മുറ്റത്തുകൂടെ നടന്ന് ചെല്ലാനായിട്ട് അമ്മ തുടങ്ങി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ കെട്ടുപിണഞ്ഞ സമയവും അമ്മ രണ്ട് ജപമാല മുഴുവൻ ചൊല്ലിയ സമയവും മകൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഓരോ വേരിലും വൃക്ഷത്തിൻ്റെ കമ്പുകളിലും പിടിച്ച് കുറ്റാക്കൂരിട്ടിൽ തപ്പി തപ്പി പ്രകാശം പോലുമില്ലാതെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ജപമാല മണി ഉരുളുമ്പോഴും തൻ്റെ കുഞ്ഞ് വളരെ അകലങ്ങളിൽ കഷ്ടപ്പെട്ട് രക്ഷയുടെ തുരുത്തിലേക്ക് നടന്നടക്കുകയാണെന്ന് അമ്മ അറിഞ്ഞില്ല. അതേസമയം തൻ്റെ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മകനും മനസ്സിലാക്കിയില്ല. ഇതൊരു സാക്ഷ്യമായി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രക്ഷപ്പെട്ട പയ്യൻ്റെ അമ്മ എൻ്റെ ഒരു സഹപ്രവർത്തകയോട് വിശദീകരിച്ചത് ഞാൻ അറിയാനിടയായത്. അമ്മമാരുടെ മീറ്റിങ്ങിൽ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ഈ ഉദാഹരണം പറയാറുണ്ട്. വേറൊന്നിനുമല്ല, അമ്മമാരുടെ ശക്തമായ പ്രാർത്ഥന, മക്കൾ എത്ര ദൂരെയാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ശക്തമായ ഒരു കോട്ടയായി സംരക്ഷണ കവചമായി നിലകൊള്ളും എന്നത് തന്നെയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾ സാധാരണ ആ കുടുംബത്തിലെ അമ്മയായിരിക്കും. മക്കൾ പഠനത്തിനായും ജോലിക്കായും വേറെ സ്ഥലങ്ങളിലെ യാത്രയ്ക്കായും ഒക്കെ പോകുമ്പോൾ അമ്മമാർ ചിന്തിക്കണം, നമ്മുടെ ശക്തമായ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് ഏറെ അത്യാവശ്യമാണ്. എനിക്കറിയാവുന്ന ഒരമ്മ എന്നോട് പറയുകയുണ്ടായി, 4 മക്കളാണുള്ളത്, ഓരോ മക്കൾക്ക് ഓരോ ജപമാല വീതം ഓരോ ദിവസവും ചൊല്ലി കാഴ്ചവെക്കാറുള്ള അമ്മ. കുട്ടികളുടെ പരീക്ഷാ സമയത്ത് ഈ പ്രാർത്ഥനയുടെ തീവ്രത അല്പം കൂടെ കൂടും. എത്രയോ അമ്മമാർ എൻ്റെ അടുക്കൽ പങ്കുവച്ചിട്ടുള്ള വിവരമാണ്, കുട്ടികൾ എക്സാം എഴുതുന്ന ആ സമയം മുഴുവൻ വീട്ടിൽ രൂപങ്ങൾക്ക് മുമ്പിൽ തിരി തെളിച്ച് അത്രയും സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന അമ്മമാർ. മക്കളുടെ ശക്തമായ വിജയങ്ങൾക്കും നല്ല സ്വഭാവത്തിനും ഒക്കെ പിന്നിൽ അമ്മമാരുടെയും അപ്പന്മാരുടെയും ശക്തമായ പ്രാർത്ഥനകളുണ്ട്. ഈ സമയം വേറൊരു ഉദാഹരണത്തിലോട്ടും കൂടെ കടക്കുകയാണ്. എനിക്കറിയാവുന്ന ഒരു യുവാവ്, ഇതും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, കൂട്ടുകാരുമൊത്ത് പഠിച്ചുകൊണ്ടിരുന്ന പ്രൊഫഷണൽ കോളേജിൽ നിന്ന് ടൂറ് പോയതാണ്. കേരളത്തിന് വെളിയിലൊരു സംസ്ഥാനത്തിലേക്ക് ടൂർ പോകുമ്പോൾ നമുക്കറിയാം, ചെറുപ്പക്കാരായ യുവാക്കൾ ചെറുതായി മദ്യപിക്കാനും അല്ലാത്ത ലോകസുഖങ്ങളിലേക്കെല്ലാം കടന്നു പോകാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ദൂരെ ഒരു ലോഡ്ജിൽ റൂമെടുത്ത് ഒരു സ്ത്രീയുമായി പാപം ചെയ്യാനുള്ള എല്ലാ വഴികളും ഒരുക്കി വെച്ച് സന്ധ്യാസമയത്ത് ഇവരോരോരുത്തർ ഓരോരുത്തരായി ഇതിനായി ഒരുങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ യുവാവ് കുളിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വരുമ്പോൾ അമ്മയുടെ പ്രാർത്ഥിക്കുന്ന മുഖം എന്തുകൊണ്ടോ മനസ്സിൽ നിന്ന് പോകുന്നില്ല. 2 മിനിറ്റ് 2 മിനിറ്റ് ഇടവിട്ട് അമ്മയുടെ പ്രാർത്ഥിക്കുന്ന മുഖവും കണ്ണീരൊഴുക്കുന്ന കണ്ണുകളും മനസ്സിൽ തെളിഞ്ഞ് തെളിഞ്ഞ് വരാൻ തുടങ്ങി. പയ്യൻ പോയി കൂട്ടുകാരോട് പറഞ്ഞു, ഞാനില്ല, ഞാൻ എല്ലാവരും താമസിക്കുന്ന റൂമിലോട്ട് മാറുകയാണ്, എനിക്ക് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പാപ സാഹചര്യത്തിലേക്ക് വഴുതി വീഴാനുള്ള ഒരു അവസരത്തിൽ പോലും അമ്മയുടെ ശക്തമായ പ്രാർത്ഥന ആ പാപത്തിലേക്ക് വീഴാതെ ആ കുഞ്ഞിനെ രക്ഷിച്ചത് അത്ഭുതകരമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് സംസാരിക്കാനുള്ളത് അമ്മമാരോടും അപ്പന്മാരോടുമാണ്. കുടുംബത്തിലെപ്പം പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് വരുന്നോ ആ സമയം അകലങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാനായിട്ട് സാധ്യത വളരെയേറെയാണ്. കുഞ്ഞുങ്ങളെ പഠനത്തിനായും ജോലിക്കായും മറ്റും അയക്കുമ്പോൾ സമാശ്വസിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നതിന് പകരം ആ കുഞ്ഞുങ്ങളുടെ എല്ലാ തലങ്ങളിലുമുള്ള ദൈവാനുഗ്രഹം നിറയാനായി കുടുംബത്തു നിന്ന് പ്രാർത്ഥന ഉയരണം എന്ന കാര്യത്തിൽ സംശയമില്ല. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും നാം എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രയും അനുഗ്രഹത്തിൻ്റെ പൂമഴ അവർക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.
നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനെ ഒരു ഉത്തരം കിട്ടുന്നുണ്ടാവില്ല. മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് മക്കൾ ഒരുവരെ പക്ഷേ പരീക്ഷയിൽ തോറ്റുപോയിട്ടുണ്ടാകാം, അത്ര നല്ലതല്ലാത്ത വാർത്തകൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷേ ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ പ്രാർത്ഥനകൾ നീരാവി പോലെയാണ്, അത് ഉയർന്ന് ആകാശത്ത് നീരാവി തങ്ങി നിൽക്കുന്ന പോലെ നിന്നതിന് ശേഷം എപ്പം ആവശ്യമുണ്ടോ ആ സമയത്ത് മഴയായി പെയ്തിറങ്ങുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയും നഷ്ടത്തിലാവില്ലെന്നും വൃഥാവിലാവില്ലെന്നും കരുതിക്കൊണ്ട് മക്കൾക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഒരു ജീവിത ചര്യയായി മാറണം. ദൈവത്തോട് അതിനുള്ള അനുഗ്രഹത്തിനായി നാം പ്രാർത്ഥിക്കണം. ഒരു വചനം ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. വചനം ഇതാണ്, യാക്കോബ് 5:16-17 വചനങ്ങൾ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു, അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. പ്രാർത്ഥനകളുടെ ഫലമാണ് ഈ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. പ്രാർത്ഥന അല്പം കൂടെ തീക്ഷ്ണമാക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ കവചത്തിൽ പൊതിഞ്ഞ് പിടിക്കാനും അതൊരു സംരക്ഷണമായി, ദൈവീക സംരക്ഷണമായി മാറാനും നമുക്കിടയാകട്ടെ. അല്പം കൂടെ നമ്മുടെ പ്രാർത്ഥന തീക്ഷ്ണമാക്കാൻ ഈ ഒരു സെഷൻ സഹായിക്കും എന്ന് കരുതുന്നു. ദൈവത്തിന് നന്ദി.